കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ജനിറ്റീവ് സക്സസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇന്ന് ഉത്രാടമാണ്. എല്ലാ കൂട്ടുകാർക്കും ഉത്രാട ദിനാശംസകൾ നേരുന്നു. ഇപ്പം എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലാണല്ലേ. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ബോധനശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസം കേരളത്തിലെന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് നിങ്ങൾ മാറ്റിവെക്കുക. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ റെഡിയല്ലേ, നമുക്ക് കുറച്ച് പഠിച്ചാലോ. നിങ്ങൾക്ക് നമ്മൾ ടിവിയിലൂടെയും പത്രത്തിലൂടെയൊക്കെ ഒരു വായിച്ചറിഞ്ഞൊരു വാർത്തയിൽ ഒരു കാർത്യായനി അമ്മ തിളങ്ങി നിന്നിരുന്നു. ഓർമ്മയുണ്ടോ വാർത്ത എന്തായിരുന്നെന്ന്? കേരള സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പദ്ധതിയിലൂടെ 4-ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് ബി കാർത്യായനി അമ്മ. 96 വയസ്സാണ്. അപ്പം അടുത്തിടെ കോമൺവെൽത്ത് ലേണിംഗ് അംബാസിഡറായ മലയാളിയും ബി കാർത്യായനി അമ്മ തന്നെയാണ്. കേരള സാക്ഷരതാ മിഷന്റെ ചങ്ങാതി പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒഡീഷ വനിത മുദാദ് രേവതിയാണ്. സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം എന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. എന്നാൽ ആദ്യത്തെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. കേരള സ്കൂൾ കലോത്സവത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാം. കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചത് 1956-57 2019-2020 സ്കൂൾ കലോത്സവത്തിന് വേദിയാവുന്ന ജില്ല കാസർഗോഡാണ്. അതുപോലെ തന്നെ 2018-19 ആലപ്പുഴയിൽ വെച്ചായിരുന്നു അവിടുത്തെ ഓവറോൾ ചാമ്പ്യൻ കിട്ടിയത്, പാലക്കാടിനാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മട്ടാഞ്ചേരി സ്കൂളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്തെന്ന് ചോദിച്ചാൽ ഇന്നലെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടന, 3 മിഷനറി സംഘടനകളുണ്ട്, ലണ്ടൻ മിഷൻ സൊസൈറ്റി ഉണ്ട്, ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ട്, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഉണ്ട്. ഇതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്തതാണ്. മധ്യ കേരളത്തിലെ നേതൃത്വം കൊടുത്തത് ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. മലബാറിൽ നേതൃത്വം കൊടുത്തത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. 3 എണ്ണം തിരിഞ്ഞു പോകാതെ പഠിക്കാം. തിരുവിതാംകൂറിൽ, മധ്യ കേരളത്തിൽ, മലബാറിൽ. ഇനി അടുത്തത്, പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധമാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ് ആണ്. പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1834. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തിയ കമ്മിറ്റി സ്റ്റാലാം കമ്മിറ്റിയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം 1952 മാർച്ച് ആയിരുന്നു. കേരളത്തിലെ എല്ലാ മിഡിൽ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഹിന്ദി നിർബന്ധമാക്കിയ വർഷം 1953-54. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1968 മാർച്ച് 11. ഹൈസ്കൂളുകളോട് ചേർന്ന് +2 സംവിധാനം നിലവിൽ വന്നത് 1998-2000. ഇന്ത്യയിലെ ആദ്യ ഭിന്നലിംഗക്കാർക്കുള്ള സ്കൂൾ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം 2005. സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി VK കൃഷ്ണമേനോനാണ്. കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടത്താണ്, തിരുവനന്തപുരം. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സാക്ഷരതാ മിഷന്റെ പുതിയ പേരെന്താണ്? ലീപ് കേരള മിഷൻ. ലീപ് കേരള മിഷന്റെ 4-ാം ക്ലാസ് തുല്യതാ പരീക്ഷയുടെ പേരാണ് അതുല്യം.
സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം.